വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റിൽ സ്വദേശിക്ക് കോളറ രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. കോളറ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിദേശ രാജ്യത്തുനിന്നും തിരിച്ചെത്തിയ ആൾക്കാണ് രോഗം കണ്ടെത്തിയത്. രോഗലക്ഷണങ്ങളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിക്ക് ആവശ്യമായ ചികിത്സ നൽകി വരികയാണെന്നും സുഖം പ്രാപിക്കുന്നതുവരെ ഇയാളെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെ അംഗീകൃത പ്രോട്ടോകോളുകൾക്ക് അനുസൃതമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ 7 ദിവസത്തിനുള്ളിൽ പനി, വയറിളക്കം തുടങ്ങിയ സംശയാസ്പദമായ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണമെന്നും ചികിത്സ ലഭിക്കുന്നതിന് ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 15,713 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. മതിയായ രേഖകൾ ഇല്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 439 പേരും പിടിയിലായി. ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തിയ വിവിധ പരിശോധനകളിലാണ് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തത്. പിടിക്കപ്പെട്ടവരിൽ 9,131 പേർ ഇഖാമ നിയമലംഘകരും 4,166 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരുമാണ്. അതിർത്തി സുരക്ഷാ സംവിധാനം ലംഘിക്കുന്നവർക്കും ഇവർക്ക് സഹായം നൽകുന്നവർക്കും കർശന ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ പോളണ്ടിനോട് സൗദി പൊരുതിത്തോറ്റെങ്കിലും ആവേശം ഒട്ടും ചോരാതെ സൗദി ആരാധകർ. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിന്റെ പരാജയത്തിൽ ഒട്ടും നിരാശരല്ല സൗദി ആരാധകർ. നടന്ന മത്സരത്തിൽ സൗദി അറേബ്യ പോളണ്ടിനോട് 2 ഗോളിന് പരാജയപ്പെട്ടെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട സൗദി ടീമിന്റെ പരാജയത്തിൽ ഒട്ടും നിരാശരല്ല സൗദി ആരാധകർ. പൊരുതിത്തോറ്റ സൗദി തങ്ങളുടെ അഭിമാനവും ആവേശവുമാണ് എന്നാണ് ആരാധകരുടെ പക്ഷം. ദമാമിലെ വിവിധ ഓഡിറ്റോറിയങ്ങളിലും കോമ്പൗണ്ടുകളിലും വലിയ സ്ക്രീനിൽ മത്സരങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അടുത്ത മത്സരത്തിൽ സൗദി വൻ തിരിച്ചുവരവിലൂടെ മുന്നേറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. മത്സരത്തിൽ സൗദി അറേബ്യ വിജയിച്ച് മുന്നോട്ട് കുതിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സൗദിയുടെ കളി അവർ ക്വാർട്ടറിൽ കയറിയാണെങ്കിൽ പ്രീ ക്വാർട്ടറിൽ കയറിയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് ആ കളി. മത്സരം പ്രമാണിച്ച് ദമാമിൽ വൈകുന്നേരം പൊതുവാഹന പാർക്കിങ്ങിന് 4 മുതൽ 6 മണി വരെ പാർക്കിംഗ് ചാർജ് അധികൃതർ ഈടാക്കിയിരുന്നില്ല. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ മലയാളികളായ ആരാധകരോടൊപ്പം സൗദിക്ക് ജയ് വിളിക്കാൻ സ്വദേശികളും ഒത്തുചേർന്നു. സൗദിയുടെ അടുത്ത മത്സരം ഇനി ബുധനാഴ്ച രാത്രിയാണ്. മെക്സിക്കോയുമായാണ് മത്സരം. ന്യൂസ് ബ്യൂറോ, ദമാം. പ്രവാസി മലയാളി ഒരുക്കിയ മധുരനിലിക്ക എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. കുട്ടികളുടെ നിഷ്കളങ്കതയെ മനോഹരമായി ആവിഷ്കരിച്ച മധുരനിലിക്ക ഒരുക്കിയത് ജാഫർ കുറ്റിപ്പുറമാണ്. നടനും സംവിധായകനുമായ ജാഫർ കുറ്റിപ്പുറം സംവിധാനം നിർവഹിച്ച മധുരനെല്ലിക്ക എന്ന ഷോർട്ട് ഫിലിം ഇതിനകം തന്നെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. നാടകകൃത്ത് പ്രകാശൻ മാണിക്കോത്ത് രചിച്ച കുട്ടികൾ പൂക്കളാകുന്നു എന്ന നാടകത്തിന്റെ സ്വതന്ത്ര ചലച്ചിത്ര ആവിഷ്കാരമാണ് മധുരനെല്ലിക്ക. ഓരോ കുട്ടികളെയും നമ്മുടെ സമൂഹം ചേർത്ത് പിടിക്കുമ്പോഴാണ് നാളെ ഈ നാട് സുന്ദരമാകുന്നത് എന്ന സന്ദേശമാണ് മധുരനെല്ലിക്ക മുന്നോട്ട് വെക്കുന്നതെന്ന് ജാഫർ കുറ്റിപ്പുറം പറഞ്ഞു. സ്കൂളിലെ 2 കുട്ടികൾ നെല്ലിക്ക പറിക്കുമ്പോൾ അതുവഴി വന്ന കലക്ടർ നെല്ലിക്ക വാങ്ങി രുചിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിന് സ്കൂളിൽ വരാൻ അവർ കലക്ടറെ ക്ഷണിക്കുന്നു. ജില്ലാ കലക്ടർ, ഇതിലാരാ കലക്ടർ? ഞാനാ കലക്ടർ. സാറല്ലേ മഴ പെയ്ത സ്കൂളിൽ അവധി പ്രഖ്യാപിക്കുന്ന ആ കലക്ടർ? ഞങ്ങൾക്ക് സാറിനെ അല്ല ഇഷ്ടാ. വരാൻ ശ്രമിക്കാം എന്ന കലക്ടറുടെ വാഗ്ദാനത്തെക്കുറിച്ച് കുട്ടികൾ അധ്യാപകരോടും സഹപാഠികളോടും പറയുമ്പോൾ അത് അവഗണിക്കുകയും പരിഹസിക്കുകയുമാണ് അധ്യാപകരും മറ്റു കുട്ടികളും. ആഗസ്റ്റ് 15 കളക്ടർ വരണ്ടി? ഞങ്ങള് ക്ഷണിച്ചിട്ട്. അവഗണനകളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്ന ബാല്യകാല ജീവിതങ്ങൾക്ക് മുന്നിലാണ് ഈ ചിത്രം സമർപ്പിച്ചിരിക്കുന്നതെന്ന് ജാഫർ കുറ്റിപ്പുറം പറഞ്ഞു. മധുരനെല്ലിക്ക എന്ന് പറയുന്ന 26 മിനിറ്റുള്ള ഹ്രസ്വചിത്രം നമ്മുടെയൊക്കെ ബാല്യകാലത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് അവഗണനകളും പരിഹാസങ്ങളൊക്കെ പലർക്കും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള 2 കുട്ടികളുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ് മധുരനെല്ലിക്ക. സുബഹ് ഫിലിംസിന്റെ ബാനറിൽ ലിവ ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ അഷറഫ് ലിവയും ബഷീർ വളാഞ്ചേരിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത് പ്രദീപനാണ്. 4 അന്തർദേശീയ പുരസ്കാരവും 1 ദേശീയ പുരസ്കാരവും നേടി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ ചിത്രം കേരളത്തിലെ നിരവധി സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഗൾഫ്.
അബുദാബി സെന്റർ ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കൊയ്ത്തുത്സവം ഞായറാഴ്ച നടക്കും. ഇന്ത്യൻ എംബസി കൗൺസിലർ ഡോക്ടർ രാമസ്വാമി ബാലാജി, മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദ്യ വിളവെടുപ്പ് ദേവാലയത്തിന് സമർപ്പിക്കുന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ ഇത്തവണ വൈവിധ്യങ്ങൾ ഏറെയുണ്ട്. രാജ്യം 51st ദേശീയ ദിനം ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ 51 സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. നാവിൽ കൊതിയൂറുന്ന തനത് രുചികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണ സ്റ്റാളുകളും ഓർഗാനിക് ഭക്ഷണ സ്റ്റാളുകളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, സ്റ്റേഷനറികൾ എന്നിവയ്ക്കായും പ്രത്യേക സ്റ്റാളുകൾ ഉണ്ടാകും. വീട്ടിൽ നിന്ന് പാചകം ചെയ്തെത്തിക്കുന്ന ഭക്ഷണങ്ങളാണ് വിതരണം ചെയ്യുക. ഇന്ത്യയുടെയും യുടെയും തനത് കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികളും കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാവുന്ന കലാപരിപാടികളും ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറും. ബ്രഹ്മവർ ഭദ്രാസനാധിപൻ HG യാക്കോബ് മാർ ഏലിയാസ് അധ്യക്ഷനായിരിക്കും. കഴിഞ്ഞ 2 വർഷം കോവിഡിന്റെ ബാധയുടെ പശ്ചാത്തലത്തിൽ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല. ഇപ്രാവശ്യം അത് വെർച്വലായിട്ട് നടത്തുകയായിരുന്നു. ഇപ്രാവശ്യം എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള അവസരം ദൈവം തന്നിരിക്കുന്നു. ഇവിടെ ഇടവചനങ്ങളെ കൂടാതെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയൊരു സംരംഭമാണ്. അവിടെ സന്തോഷം നമ്മൾ അറിയിക്കുന്നു. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും ഇതിനുണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണം. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി റവറൻഡ് ഫാദർ എൽദോ എം പോൾ, കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് ജോർജ്, സെക്രട്ടറി ഐ തോമസ്, ജനറൽ കൺവീനർ റെജി ഉലഹന്നാൻ, ഫിനാൻസ് കൺവീനർ റോയ്മോൻ ജോയ്, മീഡിയ കൺവീനർ ജോസ് തരകൻ എന്നിവർ പങ്കെടുത്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന കൊയ്ത്തുത്സവം ആസ്വദിക്കാൻ മുൻവർഷത്തേക്കാൾ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഭാരവാഹികൾ. ഷിജന കണ്ണൻദാസ്, കൈരളി ന്യൂസ്, അബുദാബി. സലാല റിസാല സ്റ്റഡി സർക്കിൾ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള സോൺ യൂത്ത് കൺവീനുകൾക്ക് തുടക്കമായി. ICF സലാല സെൻട്രൽ പ്രസിഡന്റ് സുലൈമാൻ സഹദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി അൻസാർ അഹ്സനി ഫറോക്ക്, സൈനുൽ ആബിദ് മാനന്തവാടി, ഹളീഫ് കണ്ണൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. സൗദി ദമാമിലെ ഖത്തീഫിൽ മരണമടഞ്ഞ കാസർഗോഡ് പുതിയരികക്കുടം സ്വദേശിനി CK സഫീനയുടെ മൃതദേഹം ദമാം നവോദയയുടെ സഹായത്താൽ നാട്ടിലെത്തിച്ചു. സൗദിയിൽ വിസിറ്റിംഗ് വിസയ്ക്കെത്തിയ CK സഫീന 15th മരിച്ചത്. സഫീനയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവാനുള്ള കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് നവോദയ ഖത്തീഫ് ഏരിയ കമ്മിറ്റിയും നവോദയ കേന്ദ്ര കുടുംബവേദിയുമാണ് ആവശ്യമായ സാമ്പത്തിക സഹായം കണ്ടെത്തി നൽകിയത്. ലോക കേരള സഭാംഗവും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ നാസ് വക്കത്തിന്റെ സഹായത്താൽ ഖത്തീഫ് നവോദയ സാമൂഹ്യക്ഷേമ വിഭാഗം കൺവീനർ സലീം പട്ടാമ്പിയാണ് സഫീനയുടെ മൃതശരീരം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സെന്റ് പീറ്റേഴ്സ് ക്നാനായ ദേവാലയത്തിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്നു. നെക് അഡ്മിനിസ്ട്രേറ്റർ റോയി കെ യോഹനാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് ജേക്കബ് ആഞ്ഞിലിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്നാനായ ആർച്ച് ബിഷപ്പ് കുറിയാക്കോസ് മാർ സേവേറിയാസ്, നെക് ചെയർമാൻ ഇമാനുവൽ ഗരീബ് എന്നിവർ സന്ദേശം നൽകി. സുവനീർ, കലണ്ടർ പ്രകാശനങ്ങൾ, ആദരിക്കൽ ചടങ്ങ്, നൃത്ത കലാപ്രകടനങ്ങൾ, ഗാനമേള എന്നിവ നടന്നു. പൊതുസമ്മേളനത്തിൽ സെക്രട്ടറി റെയ്ജു അരീരക്കര സ്വാഗതവും ഹാർവെസ്റ്റ് ജനറൽ കൺവീനർ അനിൽ ചാക്കോ നന്ദിയും രേഖപ്പെടുത്തി. ഫാദർ ജോൺ ജേക്കബ്, ഫാദർ സിബി എൽദോസ്, ഫാദർ മാത്യു എം, ഫാദർ വർഗീസ് കാവനിക്കൽ, ഫാദർ ജിബു ചെറിയാൻ, ഷെബി തോമസ്, ട്രസ്റ്റി സജു ഉദുപ്പാൻ, ജേക്കബ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. റിയാദിലും പരിസര പ്രദേശങ്ങളിലുമായി കേളിയുടെ 12 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറികളുടെ ന്യൂസനയ ഏരിയ ഘടകം പ്രവർത്തനം ആരംഭിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും ലൈബ്രറി ചുമതലക്കാരനുമായ ജയപ്രകാശ് ഏരിയ സെക്രട്ടറി ഷിബു തോമസിന് പുസ്തകം കൈമാറി ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് നിസാർ മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ട്രാവൽ ടൂറിസം കമ്പനിയായ ഫ്ലൈൻകോയുടെ ബഹ്റിനിലെ ആദ്യ ബ്രാഞ്ച് ആരംഭിച്ചു. ഗുദൈബിയ മുസ്തഫ മസ്ജിദിനു സമീപമാണ് ബ്രാഞ്ച് തുറന്നത്. ബഹ്റിൻ പൗരപ്രമുഖൻ സ്കരിയ സയ്യിദ് റാദി അബ്ദുള്ള ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ഫ്ലൈൻകോ ഡയറക്ടർമാരായ സാബിത് കുരാചുണ്ട, അജീഷ് അബു, രതീഷ്
റിയാസ്, അരുൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഫ്ലൈൻകോയുടെ പുതിയ ബ്രാഞ്ച് കേരളത്തിൽ ആലുവയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഡയറക്ടർ അജീഷ് അബു അറിയിച്ചു. അബുദാബി മാർത്തോമ ഇടവക ഒരുക്കുന്ന കൊയ്ത്തുത്സവ് നവംബർ 27 ഞായറാഴ്ച മുസഫ മാർത്തോമ ചർച്ചിൽ നടക്കും. വൈകിട്ട് 3 നടക്കുന്ന വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയോടെയാണ് വിളവെടുപ്പ് ഉത്സവം ആരംഭിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAE ദേശീയ ദിനത്തെയും അനുസ്മരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വിളംബരയാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവ നഗരിയിൽ തനത് കേരള തനിമയുള്ള ഭക്ഷണ വിഭവങ്ങളും രുചി വൈവിധ്യങ്ങളാർന്ന ഭക്ഷണങ്ങളും ലഭ്യമാകുന്ന 40 ഭക്ഷണശാലകളും തുറന്ന് പ്രവർത്തിക്കും. അലങ്കാര ചെടികൾ, നിത്യോപയോഗ സാധനങ്ങൾ, വിനോദ മത്സരങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വികാരി റവറന്റ് ജിജു ജോസഫ്, സഹവികാരി റവറന്റ് അജിത് ഈപ്പൻ തോമസ, ജനറൽ കൺവീനർ തോമസ് എൻ എബ്രഹാം, ട്രസ്റ്റി പ്രവീൺ കുര്യൻ, സെക്രട്ടറി അജിത് എ ചെറിയാൻ, പബ്ലിസിറ്റി കൺവീനർ പ്രവീൺ ഈപ്പൻ, ജോയിന്റ് കൺവീനർ ഡെന്നി ജോർജ, ബിജു വർഗീസ്, മനോജ് സക്കറിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രവാസികളുടെ കഥ പറയുന്ന മാസ്ക് ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു. അത്തറും ഖുബൂസും യൂട്യൂബ് ചാനലാണ് മാസ്ക് ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. ഡോക്ടർ മജീദ് ചിങ്കോലിയാണ് പ്രകാശനം നിർവഹിച്ചത്. റിയാദ് നഗരവും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം. മാഗ്നം ഓപ്സ് മീഡിയയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ രചന, സംവിധാനം എന്നിവ നിർവഹിച്ചത് മാധ്യമ പ്രവർത്തകനായ ഷംനാദ് കരുനാഗപ്പള്ളിയാണ്. റിയാദ് മലാസ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷിഹ കൊട്ടുക്കാട്, യഹ്യ കൊടുങ്ങല്ലൂർ, അബ്ദുൾ നാസർ, സുരേഷ് ശങ്കർ, നസീർ ഖാൻ, മജീദ് മൈത്രി, ഷാനവാസ് മുനമ്പത്ത, അഭിജോയ്, ഖമർ ബാനു, ഹിബ അബ്ദുൾ സലാം തുടങ്ങിയവർ സംബന്ധിച്ചു. നായക കഥാപാത്രമായ ബദറുദ്ദീനെ അവതരിപ്പിക്കുന്നത് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ ഷിഹാബ് കൊട്ടുങ്കാടാണ്. സൗദി ദമാമിൽ പ്രവർത്തിക്കുന്ന സ്നേഹം കലാ സാംസ്കാരിക വേദിയുടെ 20 വാർഷികാഘോഷവും ഓണാഘോഷവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ തമ്പി പത്തിശ്ശേരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബിജോയ് ലാൽ അധ്യക്ഷത വഹിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച മിമിക്രി, തിരുവാതിരക്കളി, നൃത്തരൂപങ്ങൾ, ഗാനമേള, സംഗീത കച്ചേരി എന്നിവ ശ്രദ്ധേയമായി. COVID-19 മഹാമാരിയിൽ സേവനം നടത്തിയ ദമാമിലെ വിവിധ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ദമാമിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന PM നജീബിനെയും നസീർ മണിയംകുളത്തെയും ചടങ്ങിൽ അനുസ്മരിച്ചു. സജീഷ്, ബാജി, ഷാജി കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.